കൊച്ചിയിൽ പെറ്റ് ഷോപ്പിൽ നിന്ന് നായക്കുട്ടിയെ മോഷ്ടിച്ച കേസുമായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ലെന്ന് കടയുടമ മുഹമ്മദ് ബാസിദ്. കോടതിയിലാണ് നിലപാട് അറിയിച്ചത്. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ കോടതിയിൽ ഹാജരാക്കി. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് ജിനോ കെ ജോസ് നൽകും. ജിനോ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ നായക്കുട്ടിയെ കിട്ടിയ സാഹചര്യത്തിൽ കൂടിയാണോ ഈ കേസുമായി ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് ഇത്തരത്തിൽ മുഹമ്മദ് ബാസിദ് ഒരു നിലപാടെടുത്തത്? കോടതിയുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? സ്റ്റാലിൻ പട്ടിക്കുട്ടിയെ തിരികെ കിട്ടിയ സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് കടയുടമയായിട്ടുള്ള ബാസിദ് കോടതി അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളായ രാജശ്രയക്കും നിഖിലിനും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പട്ടിക്കുട്ടിയെ താൽക്കാലികമായി കോടതി ഈ പെറ്റ് ഷോപ്പ് ഉടമയ്ക്ക് തിരികെ നൽകുകയും വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക്കുട്ടിയെ കടയുടമയ്ക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ ഒരു വിദ്യാർത്ഥികൾ എന്നുള്ള പരിഗണന വെച്ച് തനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള ഒരു നിലപാടാണ് ബാസിദ് സ്വീകരിച്ചത്. കഴിഞ്ഞ 28-നാണ് കടയിൽ കയറിയ കർണാടക ഷിമോഗ സ്വദേശികളായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ ഹെൽമെറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഷീറ്റ്സ് വിഭാഗത്തിൽ ഇനത്തിൽപ്പെട്ട പട്ടിക്കുട്ടിയെ മോഷ്ടിച്ചു കൊണ്ടുപോയത് അതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം ഡിലീറ്റ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ കർണാടകയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ശരി 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 ജിനോ.